എല്ലാ പ്രേക്ഷകർക്കും മാളവിഷന്റെ തിരുവോണാശംസകൾ. നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം ആരംഭിക്കുന്നു തലക്കെട്ടുകൾ. രണ്ടു വർഷം കോവിഡ് കവർന്നെടുത്ത ഓണം അതിജീവനത്തിന്റെ ആഘോഷമായി മാറ്റുകയാണ് മലയാളികൾ. ഓണക്കോടിയും പൂക്കളവും സദ്യയും ഓണക്കളികളും ഒക്കെയായി ഒത്തുകൂടലിന്റെ ആഘോഷ തിമിർപ്പിലാണ് നാടെങ്ങും. കയ്പമംഗലം ചളിങ്ങാട് യുവാവിന് വെട്ടേറ്റു. രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. ചളിങ്ങാട് കരവാൻ കോളനിക്കടുത്ത് ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം. ഓണാഘോഷത്തിന്റെ ഭാഗമായി പൊയ്യ കഴിഞ്ചിത്തറ കായലിൽ ജലോത്സവം സംഘടിപ്പിച്ചു. യുവമോർച്ച പൊയ്യ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജലോത്സവം സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. രണ്ടു വർഷം കോവിഡ് കവർന്നെടുത്ത ഓണം അതിജീവനത്തിന്റെ ആഘോഷമായി മാറ്റുകയാണ് മലയാളികൾ. ഓണക്കോടിയും പൂക്കളവും സദ്യയും ഓണക്കളികളും ഒക്കെയായി ഒത്തുകൂടലിന്റെ ആഘോഷ തിമിർപ്പിലാണ് നാടെങ്ങും. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഉത്സവത്തിൽ മലയാളികൾ. രണ്ടു വർഷം കോവിഡ് മഹാമാരിയുടെ കെട്ടിൽപ്പെട്ട് നിറമങ്ങിയ ഓണം വീണ്ടും ആഘോഷമാക്കുകയാണ് മലയാളി. ഓണക്കോടിയും പൂക്കളവും സദ്യയും വർണ്ണാഭമായ പരിപാടികളും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടുന്നു. തിരുവോണപ്പൂക്കളമൊരുക്കിയും അരിപ്പൊടി കോലങ്ങൾ എഴുതിയും തൃക്കാക്കരയപ്പനെ പൂജിച്ചും മലയാളികൾ മാവേലിയെ വരവേറ്റു. 10 ദിവസമായി ആഘോഷിക്കുന്ന ഓണം 2022 ഉത്സവം ഓഗസ്റ്റ് 30 അത്തംദിനത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് എത്തി നിൽക്കുന്നതാകട്ടെ അവസാന നാളായ തിരുവോണം ദിനത്തിലാണ്. മഹാബലി തമ്പുരാൻ തന്റെ പ്രജകളെ കാണുന്നതിന് വേണ്ടി വർഷത്തിൽ ഒരിക്കൽ പാതാളത്തിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നു എന്നാണ് ഓണത്തിന്റെ ഐതിഹ്യം. തന്റെ പ്രജകളുടെ ക്ഷേമവും ഐശ്വര്യവും സന്തോഷവും നേരിട്ടറിയുന്നതിനായി തിരുവോണനാളിൽ മഹാബലി തമ്പുരാൻ വാമനനോടൊപ്പമാണ് എത്തുന്നത് എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. കാലം തെറ്റി പെയ്യുന്ന മഴയ്ക്കും മഹാമാരിക്കും ഓണത്തിന്റെ പകിട്ട് കുറയ്ക്കാനായിട്ടില്ല എന്നതുതന്നെയാണ് ഇന്നും ആവേശത്തോടെ ഓരോ മലയാളിയും ഓണം ആഘോഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മളാവിഷൻ. കയ്പമംഗലം ചളിങ്ങാട് യുവാവിന് വെട്ടേറ്റു. രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. ചളിങ്ങാട് കരവാൻ കോളനിക്കടുത്ത് ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം. കരുവാൻ കോളനി തട്ടേക്കാട്ട് വീട്ടിൽ അരുൺകുമാറിനാണ് വെട്ടേറ്റത്. കരുവാൻ കോളനിയിൽ താമസിക്കുന്ന തട്ടേക്കാട്ട് വീട്ടിൽ അരുൺകുമാറിനാണ് വെട്ടേറ്റത്. കരുവാൻ കോളനിയിലെ തന്നെ താമസക്കാരായ കൂളിയടുത്ത വീട്ടിൽ സനിൽകുമാർ, സഹോദരൻ സനീഷ് കുമാർ എന്നിവരാണ് അരുൺകുമാറിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. പ്രതികളുടെ പിതാവിനെ അരുൺകുമാർ അസഭ്യം പറഞ്ഞതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. അരിവാൾ കൊണ്ടുള്ള വെട്ടേറ്റ് കഴുത്തിൽ മുറിവേറ്റിട്ടുണ്ട്. സംഭവം അറിഞ്ഞെത്തിയ പോലീസ് പ്രതികളെ സംഭവസ്ഥലത്ത് നിന്ന് തന്നെ അറസ്റ്റ് ചെയ്തു. പ്രതികൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. കയ്പമംഗലം SHO KS സുബീഷ് മോൻ, SIMR ഗോകുൽ, പാട്രിക് സീനിയർ CPO നജീബ്, ഗിരീശൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മാളാവിഷൻ, കൊടുങ്ങല്ലൂർ. ഓണാഘോഷത്തിന്റെ ഭാഗമായി പൊയ്യ കഴിഞ്ചിത്തറക്കായലിൽ ജലോത്സവം സംഘടിപ്പിച്ചു. യുവമോർച്ച പൊയ്യ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജലോത്സവം സംഘടിപ്പിച്ചത്. യുവമോർച്ച പൊയ്യ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ചിത്തറക്കായലിൽ സംഘടിപ്പിച്ച ജലോത്സവം BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തുഴ കൈമാറി ഉദ്ഘാടനം ചെയ്തു. 10 ടീമുകളുടെ ചെറുവള്ളങ്ങളാണ് ജലോത്സവത്തിൽ മത്സരിച്ചത്. മോനിസ്റ്റർ, ആറുമുഖൻ, പള്ളിപ്പുറത്തമ്മ, നെപ്പോളിയൻ, നല്ലയിടയൻ, പെഗാസസ്, തലക്കോട്ടമ്മ, മണവാളൻ, വിഷ്ണുമായ, രുദ്രമാല എന്നീ വള്ളങ്ങളാണ് ജലോത്സവത്തിൽ പങ്കെടുത്തത്. ജാസ്ക് പൂയപ്പള്ളിയുടെ രുദ്രമാല, പുനർജനി വടക്കുംപുറം ബോട്ട് ക്ലബിന്റെ പള്ളിപ്പുറത്തമ്മ എന്നിവ യഥാക്രമം 1-ഉം 2-ഉം സ്ഥാനങ്ങൾ നേടി. യുവമോർച്ച പൊയ്യ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷൈബിൻ കായിക്കോടൻ അധ്യക്ഷനായ ചടങ്ങിൽ BJP മണ്ഡലം ജനറൽ സെക്രട്ടറി CS അനുമോദ്, യുവമോർച്ച മാളാ മണ്ഡലം പ്രസിഡന്റ് TS സുജിത്, CS വൈശാഖ് തുടങ്ങിയവർ സംസാരിച്ചു. വിജികൾക്ക് BJP മാളാ മണ്ഡലം പ്രസിഡന്റ് KS അനൂപ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ഡെസ്ക് മളാവിഷൻ. ഓലക്കുടയുടെയും മാവേലിയുടെയും ചെറിയ പ്രതിമ നിർമ്മിച്ച് പൊയ്യ പൂപ്പത്തി സ്വദേശി ആലപ്പാട്ട് വരുൺ സുബ്രഹ്മണ്യനാണ് ഓലക്കുടയുടെയും മാവേലിയുടെയും ചെറിയ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. 6 സെന്റിമീറ്റർ വീതിയിൽ മേൽവട്ടവും 8 സെന്റിമീറ്റർ നീളമുള്ള കോലും ആണ് കുടയുടെ വലിപ്പം. കുഞ്ഞൻ മാവേലിയുടെ വലിപ്പം 20 സെന്റിമീറ്ററാണ്. വരുണിന്റെ അച്ഛനും ഓലക്കുട നിർമ്മിച്ചിട്ടുണ്ട്. 77 സെന്റിമീറ്റർ മേൽവട്ടവും 110 സെന്റിമീറ്റർ നീളമുള്ള കോലും ഉൾപ്പെടുന്ന വലിയ കുടയാണ് അച്ഛൻ സുബ്രഹ്മണ്യൻ നിർമ്മിച്ചിരിക്കുന്നത്.
മുളയും പനയുടെ ഇലയും ഉപയോഗിച്ചാണ് അച്ഛനും മകനും കുടകൾ നിർമ്മിച്ചിരിക്കുന്നത്. വരുണിന്റെ കൊച്ചു നിർമ്മാണങ്ങൾ വിൽപ്പന ഉദ്ദേശിച്ചുള്ളതല്ല. സുബ്രഹ്മണ്യൻ ഓലക്കുട, മുറങ്ങൾ, പായ എന്നിവ നിർമ്മിച്ച് വിൽപ്പന നടത്തിയാണ് ഉപജീവനം നടത്തുന്നത്. മകൻ വരുൺ ഫാബ്രിക്കേഷൻ തൊഴിലാളിയാണ്. നമസ്കാരം, എൻ്റെ പേര് വരുൺകുമാർ. തൃശ്ശൂർ ജില്ലയിലെ മാളക്കരത്ത് പൂപ്പത്തി എന്ന സ്ഥലമാണ്. ഞാൻ മുളയിൽ നിർമ്മിച്ച ഒരു മഹാബലിയാണ്. എത്ര ദിവസം ഉണ്ടാകും നിർമ്മിച്ചത്? ഇത് 4 ദിവസം എടുത്തു. എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഇത് പൂർണ്ണമായും മുള തന്നെയാണ്. കുട നിർമ്മിക്കാനോ? ആ, കുട ഇതിൻ്റെ കാലൊക്കെ മുള തന്നെ. പിന്നെ ബാക്കി ഇത് മുകൾവശം സാധാരണ ഓലക്കുടയ്ക്ക് ഉണ്ടാക്കുന്ന ഓല പന ഓല തന്നെയാണ്. വേറെ എന്തൊക്കെ മിനിയേച്ചറുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്? വേറെ ചെറിയ ഷിപ്പ്, പിന്നെ അതുപോലെ തന്നെ ചെറിയ ജീപ്പ്. എന്താ ചെയ്യണത്? ജോലി എന്താ? ജോലിക്ക് ഫാബ്രിക്കേഷൻ വർക്കാണ്. ഞാൻ ഒഴിവ് സമയങ്ങളിൽ ആണ് ഇത് ചെയ്യുന്നത്. ജോലിയില്ലാത്ത സമയത്ത് വർക്ക് ചെയ്യും. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. മാള ബിലീവേഴ്സ് NCH മെഡിസിറ്റി ഹോസ്പിറ്റലിൽ ഓണം ആഘോഷിച്ചു. ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ സാമുവൽ മാത്യു ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് ഓണക്കോടി വിതരണം നടത്തി. തലയിണ അടി, വടംവലി തുടങ്ങിയ മത്സരങ്ങളിൽ ഡോക്ടർമാരും ജീവനക്കാരും ഹോസ്പിറ്റൽ മാനേജ്മെന്റും പങ്കെടുത്തു. 101 തരം കറികളോടുകൂടിയ സദ്യയും ഉണ്ടായി. എറിയാട് പഞ്ചായത്തിലെ 1-ാം വാർഡിൽ KK അബു ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ തുടങ്ങുന്ന KK അബു മെമ്മോറിയൽ ലൈബ്രറിയിലേക്കുള്ള പുസ്തകശേഖരം ആരംഭിച്ചു. പ്രശസ്ത കവിയും എഴുത്തുകാരനുമായ ബക്കർ മേത്തല ഉദ്ഘാടനം നിർവഹിച്ചു. ഫൗണ്ടേഷൻ മുഖ്യ രക്ഷാധികാരി TM കുഞ്ഞുമൊയ്തീൻ, കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കൗൺസിലർ VM ജോണിക്കുട്ടൻ എന്നിവർ ചേർന്ന് ബക്കർ മേത്തലയിൽ നിന്ന് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. രാഷ്ട്രീയത്തിനതീതമായി തീരദേശത്തെ ജനങ്ങൾക്കൊപ്പം ജീവിച്ച് അവർക്കുവേണ്ടി മുഴുവൻ സമയവും പ്രവർത്തിച്ച KK അബുവിന്റെ സ്മരണ നിലനിർത്തുന്നതിനായി അദ്ദേഹം ജനിച്ചു വളർന്ന എറിയാട് 1-ാം വാർഡിൽ വായനശാലയുടെയും വായനാമുറിയുടെയും നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിനൊരുങ്ങുകയാണ്. KK അബു ഫൗണ്ടേഷൻ പ്രവർത്തകരാണ് ഈ സംരംഭത്തിന് നേതൃത്വം നൽകുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രണ്ടു വർഷം കോവിഡ് കവർന്നെടുത്ത ഓണം അതിജീവനത്തിന്റെ ആഘോഷമായി മാറ്റുകയാണ് മലയാളികൾ. ഓണക്കോടിയും പൂക്കളവും സദ്യയും ഓണക്കളികളും ഒക്കെയായി ഒത്തുകൂടലിന്റെ ആഘോഷ തിമിർപ്പിലാണ് നാടെങ്ങും. കയ്പമംഗലം ചളിങ്ങാട് യുവാവിന് വെട്ടേറ്റു. രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. ചളിങ്ങാട് കരവാൻ കോളനിക്കടുത്ത് ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം. ഓണാഘോഷത്തിന്റെ ഭാഗമായി പൊയ്യ കഴിഞ്ചിത്തറക്കായലിൽ ജലോത്സവം സംഘടിപ്പിച്ചു. യുവമോർച്ച പൊയ്യ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജലോത്സവം സംഘടിപ്പിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.